ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്റ്റാർ ഹെൽത്തിൻ്റെ KYC അപ്ഡേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് സ്റ്റാർ ഹെൽത്തിൻ്റെ KYC അപ്ഡേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ പോളിസി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രപ്പോസറുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് പാൻ നമ്പറിൽ, ഡേറ്റ് ഓഫ് ബർത്തിൽ. അതിനുശേഷം ഗെറ്റ് OTP കൊടുക്കുക. എന്നിട്ട് അല്പ സമയം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ നമ്പറിലും രജിസ്റ്റേർഡ് ഇമെയിലിലും OTP വന്നിട്ടുണ്ടായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ നമ്മുടെ പാൻ നമ്പറിന് അഗേൻസ്റ്റുള്ള പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ് എന്നിവ കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ആനുവൽ ഇൻകം മിനിമം 1 ലാഖിന് എബോ ഉള്ളത് ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാലറി ആണോ ബിസിനസ് ഇൻകം ആണോ എന്ന് ഉള്ളത് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ എന്നുള്ളതെടുത്ത് നോ കൊടുത്ത് പോവുക. അതിനുശേഷം ആ ഹിയർ വെരിഫൈഡ് എന്നുള്ള ഡേറ്റ ടിക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ EKYC അപ്ഡേഷൻ സക്സസ്ഫുള്ളി ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും.